അധികം മുന്നൊരുക്കങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ നീർദോശ. ഇതിനു വേണ്ടി പച്ചരി തലേ ദിവസം രാത്രി ആണ് വെള്ളത്തിൽ നമ്മൾ അധികം ഇട്ട് വെക്കാറുള്ളത്. പിറ്റേ ദിവസം രാവിലെ കഴുകിയെടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ദോശ അരച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചോറും കൂടി ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത്. സാധാരണ നമ്മൾ നീർദോശക്ക് ചോറ് ചേർക്കാറില്ല. അപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ചെറിയുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. അപ്പോൾ മാവ് ഇവിടെ അരി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മാവ് ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ വെള്ളം ഒരുപാട് ഒഴിച്ച് ഒരുപാട് ലൂസാക്കി എടുക്കരുത്. ഈ ഒരു പാകത്തിന് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു ടേസ്റ്റും അതുപോലെ തന്നെ ഈ ഒരു ദോശ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവറും ആണ് കേട്ടോ ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. ഓയിലാണ് കേട്ടോ നമ്മൾ മാവിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു ഓയിൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ദോശ കഴിക്കാനായിട്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ഇനിയിപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിൽ ചൂടോടുകൂടി തന്നെ ചായയുടെ കൂടെ നമുക്ക് ഈ ഒരു ദോശ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയുന്നവരായിരിക്കും, പലരും അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. എന്നിട്ട് ചട്ടി ചൂടായതിന് ശേഷം പിന്നെ ദോശ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടില്ല, ഈ ഒരു പാകത്തിന് നമുക്ക് ഈ ഒരു ഹോൾസോടുകൂടി ദോശ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ആയിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കാനും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.